ഹലോ ഫ്രണ്ട്സ്, സലാം വലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. ഇനി നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കാണുന്ന പോലെയുള്ള ഒരു ഫാബ്രിക് ബെൽറ്റ് ബോ ആണ്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 27 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയും ഉള്ളൊരു ഫാബ്രിക്കും 26 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളവുമുള്ള ഒരു സ്പോഞ്ചും 3 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമുള്ള സ്റ്റിക്കറുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വേസ്റ്റ് ലെങ്ത് എത്രയാണ്, അതിലും ഒരു 6 ഇഞ്ച് കൂട്ടി വേണം നമ്മൾ ഫാബ്രിക് എടുക്കാൻ. സ്പോഞ്ച് വന്നിട്ട് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രമേ വെച്ചാൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് ലൈനിങ് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി വെക്കണം. അതിന് മുകളിലായി ഈ സ്പോഞ്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പിൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതിൽ നിന്ന് ഒരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല, അത് നമുക്ക് പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന സ്പോഞ്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്കിതിനൊന്ന് പുറം തിരിച്ചെടുക്കാം. ഞാനിവിടെ സ്കെയില് വെച്ചിട്ടാണ് പുറം തിരിച്ചെടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായി ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് സ്പോഞ്ച് വെട്ടിക്കളയുന്നുണ്ട്. ഫാബ്രിക് വെട്ടിക്കളയണ്ട, സ്പോഞ്ച് മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി. അതിനുശേഷം ഫാബ്രിക് അകത്തേക്ക് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്കർ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റിക്കർ തുറന്നതിന് ശേഷം അതിൻ്റെ ഒരു വശം ബെൽറ്റിൻ്റെ ഒരറ്റത്ത് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബെൽറ്റ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സ്റ്റിക്കറിൻ്റെ മറ്റേ ഭാഗവും പിൻ ചെയ്തെടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റിക്കർ ഫാബ്രിക്കിനെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം, ഒരേ വശത്ത് ഒട്ടിച്ചെടുക്കാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമുക്കിതുപോലെ കിട്ടുകയുള്ളൂ.
നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. നമ്മുടെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബോ ആണ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 18 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയുള്ള ഒരു ഫാബ്രിക്കും 8.5 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളമുള്ള ഒരു സ്പോഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ 4.5 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള മറ്റൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക്ക് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ മടക്കിയതിന് ശേഷം അതിന് മുകളിൽ സ്പോഞ്ച് വെച്ച് ഒന്ന് പിൻ ചെയ്തെടുക്കണം. നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു 3 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, മറ്റ് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറിയ ഫാബ്രിക്കും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ ഒരു വശം സ്റ്റിച്ച് ചെയ്യേണ്ട, അത് പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറം തിരിച്ചെടുക്കാം. ചെറിയ ഫാബ്രിക് ആയി പുറം തിരിച്ചെടുത്തു, വലുത് നമുക്ക് പുറം തിരിച്ചെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ചെറിയ ഫാബ്രിക്കിൻ്റെയും 1/2 ഇഞ്ച് ഫാബ്രിക് അകത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുത്താലും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം, ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഭാഗം ഓരോ പ്ലീറ്റ്സ്, ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒന്നിനു മുകളിൽ ഒന്ന് വരുന്ന രീതിയിലായി വെച്ച് നല്ല ഭംഗിയിൽ നമുക്ക് ഒരു ബോ ചെയ്തെടുക്കാം. എല്ലാ പ്ലീറ്റ്സും ഒരേ വലുപ്പത്തിലാവാൻ വേണ്ടി ശ്രദ്ധിക്കണം. കഴിയില്ലേ ഫ്രണ്ട്സ്. നമുക്ക് നമ്മൾ കൈ ഉപയോഗിച്ചാണ് തുന്നിയെടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് തുന്നിയെടുക്കാം. നമ്മളിവിടെ ബോ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഫാബ്രിക് എടുത്തിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ. നമുക്ക് ബെൽറ്റിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമനുസരിച്ചിട്ട് ബെൽറ്റിൻ്റെ സെൻറ്ററിൽ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ സൈഡിലേക്ക് വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. ഞാൻ ഇവിടെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ബോ ബെൽറ്റിന് മുകളിൽ വെച്ചതിന് ശേഷം അത് രണ്ടും കൂടി കൂട്ടിപ്പിടിക്കുക. അതിന് മുകളിൽ വേണം നമ്മൾ ഈ ചെറിയ ഫാബ്രിക് വെച്ചെടുക്കാൻ. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കൈകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല വൃത്തിയിൽ തന്നെ കൈകൊണ്ട് തുന്നിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതിവിടെ തുന്നിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബോ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. നമ്മുടെ ബെൽറ്റ് ബോ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രോക്കിൽ വെച്ച് നോക്കാം. ഇത് കുട്ടികൾക്ക് എളുപ്പത്തിൽ ഇട്ട് കൊടുക്കുവാനോ അയച്ചെടുക്കുവാനൊക്കെ നമുക്ക് സാധിക്കും. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇനി നമുക്ക് മറ്റൊരു ബോയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിത് നേരത്തെ കാണിച്ചതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ബെൽറ്റാണ്. അതിനോടൊപ്പം 42 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള മറ്റൊരു ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഫാബ്രിക് നമുക്കൊന്ന് നടുമടക്കിയെടുക്കാം. നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കണം. ഇതിനുശേഷം ഇതിനെ നമുക്കൊന്ന് വീണ്ടും നടുമടക്കി കറക്റ്റ് അളവിലാക്കിയെടുക്കണം. അതിനുശേഷം നമ്മുടെ ഓപ്പണായി കിടക്കുന്ന ഭാഗത്ത് നിന്നും ഒരു 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ ഒരു 7 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇനി ഇതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല, അവിടെ ഞാൻ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് അടിച്ചെടുത്തതിന് ശേഷം പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനുശേഷം നമുക്ക് മറ്റ് 2 വശങ്ങളിലൂടെയും 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേ ഷേപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഫാബ്രിക് വെട്ടിക്കളയാം. നമുക്ക് പുറം തിരിച്ചെടുക്കാം. അതിൻ്റെ അറ്റത്തുള്ള പോയിൻ്റൊക്കെ കറക്റ്റായി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല നീറ്റിൽ അയൺ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതൊന്ന് നന്നായി അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബെൽറ്റുമായിട്ട് ഇതെങ്ങനെയാണ് യോജിപ്പിക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബെൽറ്റിൽ ഈ ഫാബ്രിക് ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ ഭാഗം വെച്ചതിന് ശേഷം നമ്മൾ റിബണൊക്കെ കെട്ടുന്ന മാതിരി ഒന്ന് കെട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ബോ നല്ല വൃത്തിയാക്കി വെച്ചാൽ മതി. നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിനനുസരിച്ചിട്ട്, ചിലർക്ക് വലിയ ബോ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ ബോ ആയിരിക്കും ഇഷ്ടം. അതിനനുസരിച്ചിട്ട് നമുക്ക് ബോ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഞാൻ അവസാനം ഒന്ന് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, പക്ഷേ ഞാൻ അത് ഇതിൽ കാണിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. ബീബോ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാം, ഞാൻ അതിലുള്ള ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.